വിശദമായ വാർത്തകൾ നോക്കാം. എറണാകുളം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പൂയംകുട്ടി മേഖലയിൽ റോഡുവക്കിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പൂയംകുട്ടി വാർഡിൽ റോഡിന്റെ വശങ്ങളിൽ നിരവധി കൂറ്റൻ മരങ്ങളാണ് അപകടകരമായ രീതിയിൽ നിൽക്കുന്നത്. പ്രദേശവാസികളുടെ നിരന്തര പരാതിയെ തുടർന്നാണ് മരങ്ങൾ വെട്ടാൻ തീരുമാനിച്ചത്. എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല. റോഡിന്റെ വശങ്ങളിൽ കൂറ്റൻ മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. 28 മരങ്ങൾ വെട്ടിനീക്കുന്നതിന്റെ ഭാഗമായി PWD ലേലത്തിന് വച്ചെങ്കിലും അമിത വില കാരണം ആരും ലേലത്തിനെടുത്തില്ല. ബസ് സ്റ്റോപ്പുകളുടെയും കവലകളുടെയും സമീപത്തെ മരങ്ങൾ അപകടാവസ്ഥയിലായിട്ടുണ്ട്. മഴക്കാലം വന്നു കഴിയുമ്പോൾ ഇത് എന്ത് സംഭവിക്കാത്ത അവസരമാണ്. എല്ലാ വകുപ്പുകൾക്കും മാറി മാറി പരാതി കൊടുത്തിട്ടും അതിനൊന്നും ഇതുവരെ ഒരു നടപടിയും കണ്ടില്ല. ഇതിപ്പം എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. വർഷങ്ങൾക്ക് മുൻപ് നെല്ലിമറ്റം കോളനിപ്പടിയിൽ മരം കടപുഴകി സ്കൂൾ ബസിന് മുകളിൽ വീണ 5 കുട്ടികൾ മരിച്ചിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിനീക്കാൻ സർക്കാർ അക്കാലത്ത് നടപടിയെടുത്തിരുന്നു. മഴക്കാലമാകുമ്പോഴും സ്കൂളുകൾ തുറന്നിട്ടും റോഡരികിലെ മരങ്ങൾ വെട്ടിനീക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. News 18 കുട്ടമ്പുഴ. പത്തനംതിട്ടയിൽ വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും വിശ്രമിക്കുന്നതിനും പ്രാഥമികാവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുമായി നടപ്പിലാക്കിയ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആർക്കും പ്രയോജനമില്ലാതെ കാട് കയറി നശിക്കുന്നു. ത്രിതല പഞ്ചായത്തുകൾ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് തുറന്നു നൽകാത്തതിനാൽ നശിക്കുന്നത്. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ 3 വർഷം മുൻപ് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ കെട്ടിടമാണ് കാടുകയറി നശിക്കുന്നത്. 2020 ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടെ 15 ലക്ഷം രൂപ മുടക്കി കെട്ടിടം നിർമ്മിച്ചത്. ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും തുറന്നുകൊടുക്കാത്തത് പദ്ധതിക്ക് തിരിച്ചടിയായി. കെട്ടിടം നിർമ്മിക്കാനായി കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലം വിട്ടു നൽകിയെങ്കിലും ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല പ്രമാടം പഞ്ചായത്തിനാണ്. പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് കെട്ടിടം തുറന്നുകൊടുക്കാനുള്ള തടസ്സത്തിന് കാരണം. വഴിയോര യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പാക്കിയത്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതി ഇപ്പോൾ ആർക്കും പ്രയോജനമില്ലാത്ത അവസ്ഥയിലാണ്. വൈദ്യുതി, വെള്ളം എന്നിവ ലഭിക്കാത്തതാണ് കെട്ടിടം തുറക്കാൻ തടസ്സമായി പറയുന്നത്. ജില്ലയിലെ മറ്റിടങ്ങളിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ അവസ്ഥയും സമാനമാണ്. ദീർഘവീക്ഷണമില്ലാതെ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ ലക്ഷങ്ങളാണ് ത്രിതല പഞ്ചായത്തുകൾക്ക് നഷ്ടമായിരിക്കുന്നത്. News 18 പത്തനംതിട്ട. പാലക്കാട് ഓങ്ങല്ലൂരിൽ പാതയോരത്തെ അഴുക്കുചാലിലേക്ക് സെപ്റ്റിക് മാലിന്യം ഒഴുക്കുന്നത് കണ്ടെത്തി. 3 സ്ഥാപനങ്ങൾക്കെതിരെ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചു. അഴുക്കുചാലുകൾ ശുചീകരിക്കുമ്പോഴാണ് മാലിന്യം തള്ളൽ കണ്ടെത്തിയത്. ഓങ്ങല്ലൂർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നാണ് വൻതോതിൽ മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കിയത്. പ്രത്യേക പൈപ്പുകൾ വഴിയായിരുന്നു സെപ്റ്റിക് ടാങ്ക് മാലിന്യമടക്കമുള്ളവ ഒഴുക്കിയത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റോഡിന് സമീപമുള്ള തോട് ശുചീകരിക്കുമ്പോഴായിരുന്നു മലിനജലം കെട്ടിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഒഴുക്കിവിടുന്ന മലിനജലമാണ് ഇതെന്ന് കണ്ടെത്തിയത്. തോട് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇവർ ഹോട്ടലുകളുടെ എല്ലാം വേസ്റ്റ് വെള്ളം നേരെ ഈ ചാലിലേക്ക് വിടുക. ഇത് മഴവെള്ളം പോകേണ്ട ഒരു ചാലാണ്. അത് നേരെ ഭാരതപ്പുഴയിൽ പോയി ചേരാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയതാണ്. അപ്പോൾ ഈ ചളിവെള്ളം വരുന്നത് കംപ്ലീറ്റ് അങ്ങോട്ടാണ് പോകുന്നത്. ഈ വരുന്ന ഹോട്ടലിൽ നിന്നുള്ളവരെല്ലാം അവരെല്ലാം കണ്ടു. അവിടെയൊക്കെ പൈപ്പ് ഇട്ടിരിക്കുന്നുണ്ട്. ഈ പൈപ്പ് ഹോട്ടലിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം കംപ്ലീറ്റ് ഈ ചാലിലേക്ക് വന്നിരിക്കും. മലിനജലം ഒഴുക്കുന്നത് പിടിക്കപ്പെടാതിരിക്കാൻ സ്ലാബ് ഉപയോഗിച്ച് മൂടിയിരുന്നു. ആരോഗ്യ വിഭാഗത്തിന്റെ സഹകരണത്തോടെയായിരുന്നു പരിശോധനയും നടപടികളും. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. News 18 ഓങ്ങല്ലൂർ. ബാലരാമപുരത്ത് വീടിന്റെ മേൽക്കൂര തകർന്ന് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റ സംഭവം സർക്കാരിന്റെ കടുത്ത അനാസ്ഥയുടെ തിക്തഫലം. ലൈഫ് പദ്ധതിയിൽ നിരവധി തവണ അപേക്ഷിച്ചിട്ടും വീട് കിട്ടാത്തത് കുടുംബത്തിനാണ് ദുരവസ്ഥ നേരിട്ടത്. ഇനിയെങ്കിലും ഇവർക്കൊരു വീട് നൽകാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബാലരാമപുരം ആലുവിള പുത്തൻ വീട്ടിൽ ബിജുവിന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണത്. ബിജുവിന്റെ ഭാര്യ ധന്യയ്ക്ക് സാരമായ പരിക്കേറ്റു. അപകട സമയം ബിജുവിനെയും ധന്യയെയും കൂടാതെ ബിജുവിന്റെ അമ്മ വിജയമ്മയും 2 മക്കളും വീട്ടിലുണ്ടായിരുന്നു. മേൽക്കൂര തകർന്ന ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഓടിയതിനാലാണ് ഇവർക്ക് ജീവൻ തിരികെ ലഭിച്ചത്. ഇന്ന് രാവിലെ നിലം പൊത്തിയത്. ഞങ്ങളെ ലൈഫ് പദ്ധതിയുടെ ഇതിനു വേണ്ടി ഒരുപാട് തവണ അപേക്ഷിച്ചിട്ടും ഒന്നും നടന്നില്ല. ഇപ്പോഴത്തെ ഇതില് ലൈഫ് പദ്ധതിയില് പേരുണ്ട്. 28-ത്തെ 29-ത്തെ ലിസ്റ്റിലാണ്, പേരിലാണ് കിടക്കുന്നത് ലിസ്റ്റിൽ. അപ്പോഴിത് ഉടനെ കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ കാലവർഷ കിടയിൽ ഇതെല്ലാം കൂടെ ഇടിഞ്ഞു തരായി വരുന്നു. ഞങ്ങൾക്ക് തരണം വേറെ വെച്ച് കിടക്കാനോ അതിനുള്ള നിവൃത്തിയുള്ള കൂട്ടത്തിലുള്ള അല്ല.
പലതവണ ലൈഫ് പദ്ധതിയിൽ വീടിനായി അപേക്ഷ നൽകിയെങ്കിലും അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് വീട് താമസയോഗ്യമല്ലാതായതോടെ അയൽവീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് കുടുംബം. ന്യൂസ് 18 ബാലരാമപുരം. ലോഡ്ജുകളിൽ താമസിച്ച മോഷണവും ലഹരി മരുന്ന് വിൽപ്പനയും നടത്തുന്ന യുവാക്കൾ മോഷ്ടിച്ച ബൈക്കുകൾ സഹിതം പിടിയിലായി. കോഴിക്കോട് പാലക്കാട് സ്വദേശികളാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. ഇവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ലോഡ്ജുകളിൽ താമസിച്ച് മോഷണം നടത്തുന്ന പ്രതികളെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ലോഡ്ജുകൾ മാറി താമസിച്ച് പരിസര പ്രദേശങ്ങളിൽ മോഷണവും ലഹരി വിൽപ്പനയും നടത്തുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കോഴിക്കോട് കുമുള്ളി സ്വദേശി രാഹുൽ, പാലക്കാട് അലനെല്ലൂർ സ്വദേശി ഖാലിദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വളാഞ്ചേരി ഐഷ ലോഡ്ജിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പരിശോധനയ്ക്കിടെ പ്രതിയായ രാഹുൽ ഖാലിദും കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് സ്വയം മുറിവുണ്ടാക്കിയും പോലീസിനെ ആക്രമിച്ചും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സാഹസികമായി കീഴടക്കിയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ രാഹുൽ രാജ് കോഴിക്കോട്, കണ്ണൂർ, വയനാട് എന്നിവിടങ്ങളിൽ നിരവധി മോഷണ കേസുകളിലും സ്റ്റേഷനിൽ അതിക്രമം കാണിച്ച് പോലീസിനെ കൈയേറ്റം ചെയ്ത കേസുകളിലും ലഹരിമരുന്ന് കേസുകളിലും ജയിൽ ശിക്ഷ അനുഭവിച്ച പ്രതിയാണ്. രണ്ടാം പ്രതിയായ ഖാലിദ് നിരവധി ലഹരിമരുന്ന് കേസുകളിലും മോഷണ കേസുകളിലും പ്രതിയാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മോഷണം പോയ ബൈക്ക് പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. പ്രതികളെ കോടതി മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ഒരുമിക്കാം പരിസ്ഥിതിക്കായി. ന്യൂസ് 18 കേരളയുടെ നേതൃത്വത്തിൽ ഗ്രീൻ 18 ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി പച്ചക്കുട പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം തൈക്കാട് LP സ്കൂളിൽ മന്ത്രി മുഹമ്മദ് റിയാസ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വിദ്യാർത്ഥികൾക്കൊപ്പം പച്ചക്കുട പദ്ധതിയുടെ ഭാഗമായി. കൊച്ചിയിൽ DCP ശശിധരൻ IPS ന്യൂസ് 18 കേരളയുടെ ക്യാമ്പയിന് തുടക്കമിട്ടു. മാധ്യമങ്ങൾക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ അടയാളമായി പരിസ്ഥിതി ദിനത്തിൽ ന്യൂസ് 18 ഗ്രീൻ 18 ക്യാമ്പയിൻ. തിരുവനന്തപുരം തൈക്കാട് മോഡൽ LP സ്കൂളിൽ മാവിൻ തൈ നട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18ന്റേത് മഹത്തായ ഉദ്യമമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വളരെ മാതൃകാപരമായ ഒരു ക്യാമ്പയിനാണ്. ലോക പരിസ്ഥിതി ദിനമായ June 5 ഇവിടെ ന്യൂസ് 18 പച്ചക്കുട ക്യാമ്പയിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 കേരള എഡിറ്റർ പ്രദീപ് പിള്ള ആമുഖ പ്രഭാഷണം നടത്തി. മരങ്ങൾ മുറിക്കരുത്, ചെടി നടണം, വീട്ടിൽ കുഞ്ഞു കുഞ്ഞു കൃഷി ചെയ്യണം, ചെയ്യുവോ? ആ അപ്പോ ഒരു വലിയ പ്രതിജ്ഞയുമായിട്ട് ഒരു അങ്കിൾ കുറച്ചു കഴിഞ്ഞ് വരും, അതൊന്നും കേട്ട് പേടിക്കരുത്. വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തെ കൈമാറിയ ശേഷം ക്യാമ്പയിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. പരിസ്ഥിതി സംരക്ഷണത്തിനാവശ്യമായ രീതിയിൽ എന്റെ നിത്യജീവിതത്തിൽ സാധ്യമായ എല്ലാ മാറ്റങ്ങളും ഞാൻ വരുത്തുന്നതാണ്. കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വിദ്യാർത്ഥികൾക്കൊപ്പം പച്ചക്കുട പദ്ധതിയുടെ ഭാഗമായി. സ്കൂൾ വളപ്പിൽ മന്ത്രിയും വിദ്യാർത്ഥികളും മരത്തൈ നട്ടു. തൈകളുടെ വിതരണവും നടന്നു. ന്യൂസ് 18ന്റെ പരിസ്ഥിതി ദിന ക്യാമ്പയിൻ കാലത്തിന്റെ അനിവാര്യതയാണെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കാനുള്ള ഈ ജനകീയപ്പെട്ട പോരാട്ടത്തിൽ നമുക്ക് ഒന്നായി ചേരാം. ന്യൂസ് 18 ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്. കൊച്ചി ഇടപ്പള്ളി സ്കൂളിൽ DCP ശശിധരൻ IPS വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തെ വിതരണം ചെയ്തു. അക്ഷരത്തിന്റെ പുതുലോകത്ത് പിച്ചവയ്ക്കുന്നവർ ഇവിടെ നിന്ന് ജീവിതത്തിന്റെ മറ്റൊരു സുപ്രധാന പാഠം കൂടിയാണ് പഠിക്കുന്നത്. പരിസ്ഥിതിയെ സ്നേഹിക്കുക, പരിസ്ഥിതിയോടിണങ്ങി ജീവിക്കുക. മലകളെല്ലാം മരങ്ങളില്ലാതെ പാറക്വാറികൾ വിഴുങ്ങുന്ന കാലത്ത് സ്വന്തം പുരയിടത്തിൽ ഒരു വനം തീർത്ത് സംരക്ഷിക്കുകയാണ് മലപ്പുറം കൊണ്ടോട്ടി അരൂർ സ്വദേശിയായ ഇല്യാസ. ജൈവ കർഷകൻ കൂടിയായ ഇദ്ദേഹം പറയുന്നു, കാടെങ്ങനെ തന്റെ കൃഷിയിടത്തിന്റെ കാവൽക്കാരനാകുന്നുവെന്ന്. മധ്യാഹ്ന സൂര്യന്റെ ചൂടുള്ള കിരണങ്ങൾ പോലും ഈ മരച്ചില്ലകളിൽ തട്ടി താഴേക്കെത്തുമ്പോൾ
കുളിരു തരുന്നതാകും. ഒരേക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ ഇടം ഒരു വനമായി മാറിയിട്ട് കാൽ നൂറ്റാണ്ടിലേറെയായി. ഇലിയാസ് പറയുന്നു കാടിന് വിത്തുപാകിയ ചിന്തകളെപ്പറ്റി. ഞാൻ എന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല് ഈ ഭൂമി എല്ലാവർക്കും ഒരേമടിയിലൊരു അവകാശമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് അതിനെ ആദ്യം കാണുന്നത്. രണ്ടാമത്തേത് ആ മരം വെച്ച് പിടിപ്പിച്ചതിന് ശേഷം എന്റെ താഴെ പ്രദേശങ്ങളിലുള്ള എന്റെ കുളത്തിൽ കിണറിലൊക്കെ വെള്ളത്തിന് നല്ല മാറ്റമുണ്ട്. ഇതുവരെ കിണർ പറ്റിയ കുളങ്ങളൊന്നും പറ്റുന്നില്ല, അങ്ങനെ ഗുണങ്ങളുണ്ട്. പിന്നെ ഒരുപാട് പക്ഷികൾ എരിവന്ന് തന്നു, അങ്ങനെയുള്ള എല്ലാ ഇതിലുള്ള ഒരു ഗുണങ്ങൾ കാണുന്നുണ്ട്. മികച്ച ഒരു ജൈവ കർഷകനാണ് ഇദ്ദേഹം. പാടത്തും പറമ്പിലും വിളയിക്കാത്തതായി യാതൊന്നുമില്ല. കാട് തന്റെ കൃഷിയിടത്തിന്റെ കാവൽക്കാരൻ കൂടിയാണെന്ന് പറയുകയാണ് ഇലിയാസ്. ഞങ്ങൾക്ക് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്, നല്ല കാറ്റാണ്, കാറ്റ് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു ചൂട് കുറവാണ്. അങ്ങനത്തെ എല്ലാ ഗുണങ്ങളും അതിനുണ്ട്. ഞാൻ അതിൽ ഒരുപാട് പേര വെച്ചിട്ടുണ്ട്, അതേപോലെ ഞാവലുണ്ട്, അങ്ങനത്തെ കുറെ കാലങ്ങളൊക്കെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. അതതിനുള്ളിൽ വെച്ചോണ്ട് പക്ഷികളൊക്കെ കുറെ അതിൽ പോകും. അപ്പൊ ഇങ്ങോട്ട് എന്റെ റംബൂട്ടാന് മാവ് അങ്ങനത്തെ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. അതൊക്കെ പക്ഷിശല്യങ്ങൾ ഒഴിവായി കിട്ടുന്നു. രക്തചന്ദ്രവും അകിലും തുടങ്ങി പേരറിയുന്നതും അറിയാത്തതുമായി ഒട്ടനവധി മരങ്ങളുണ്ട് ഈ വനത്തിൽ. എല്ലാ ഉദ്യമങ്ങൾക്കും വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങളും പിന്തുണയുമുണ്ട്. ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന പല പലതും എനിക്ക് പേരറിയാത്ത മരങ്ങളാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പേരെഴുതി തൂക്കാന്നാണ് ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആളുണ്ട്, നാളെ കൊണ്ടുവന്ന് ഞങ്ങൾ ചെയ്തു തരാന്നാണ് എന്നോട് പറഞ്ഞത്. ഓരോ വർഷവും കൂടുതൽ കൂടുതൽ തൈകൾ നട്ട് തന്റെ വനസമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇലിയാസ്. കരിങ്കൽ ചെങ്കൽ ക്വാറികൾക്ക് നടുവിലാണ് ഇലിയാസിക്കാന്റെ ഈ വനമുള്ളത്. ഈ വനപാലകൻ സ്വന്തം ജീവിതം കൊണ്ട് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. കാടുണ്ടെങ്കിലേ നാടുണ്ടാവുകയുള്ളൂ, മനുഷ്യർക്ക് നാട്ടിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അഖിലോട്ട് പാറയ്ക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. ലോക പരസ്യ ദിനത്തിൽ ആലപ്പുഴയിൽ നിന്ന് വ്യത്യസ്തരായ രണ്ട് കൂട്ടുകാരുടെ കഥ കേൾക്കാം. ഇതൊരു സാധാരണ സൗഹൃദമല്ല, നമ്മളിലൊക്കെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു വേറിട്ട ബന്ധമാണ്. 13 വയസ്സിലാണ് ഉണ്ണിക്കുട്ടിന്റെ ആഗ്രഹം കലശലാകുന്നത്. എന്നാൽ ഓട്ടോ ഡ്രൈവറായ അച്ഛൻ അനിൽകുമാറിന് അത് താങ്ങാവുന്നതിലും വലിയ ഒരാഗ്രഹമായിരുന്നു. അങ്ങനെ അമ്മ സിന്ധുവും കൂടി സഹായിച്ച് അതങ്ങ് നേടി. വേറാരുമല്ല, ദോ ആ കുളത്തിൽ കിടക്കുന്ന ആളാണ് കക്ഷി, ശങ്കരൻ, ഉണ്ണിക്കുട്ടന്റെ സ്വന്തം ശങ്കരൻ. ശങ്കറിന് 2 വയസ്സ് പ്രായം, ഉണ്ണിക്കുട്ടന് 14. 10-ാം ക്ലാസ്സിലെ പഠന ചൂടിലും ശങ്കരനാണ് അവന്റെ എല്ലാം. കുളിപ്പണ സമയത്ത് 5 മണിയാകുമ്പോൾ എഴുന്നേക്ക്, 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വരെ കുളിപ്പിച്ച് ചാണകം വാരിയേച്ചും കൊണ്ട കണ്ടത്തി കെട്ടിയേച്ചും കുളിച്ചിറങ്ങി സ്കൂളിൽ പോകും. വൈകുന്നേരം ഇത്തിരി നേരത്തെ പണിയുള്ളൂ, കലക്ക് റെഡിയാക്കി വെച്ചേക്കും. അഴിച്ചോണ്ട് വന്ന് വെള്ളം കുടിപ്പിച്ച് കെട്ടിയിട്ട് ഒരു ദിവസത്തെ കാര്യം തീർന്നു. ശങ്കറിന് കുളിക്കാൻ ആഴ്ചയിൽ 2 ലൈബോയ് സോപ്പ് വേണം. പഴവർഗ്ഗങ്ങൾ കഴുകി നൽകാൻ 1 പാക്കറ്റ് മഞ്ഞൾപ്പൊടിയും. ഉണ്ണിക്കുട്ടന്റെ ആ നോട്ടമാണ് ശങ്കറിന്റെ ഈ ആരോഗ്യം. അവനൊരു 10 പ്രാവശ്യം കുളിക്കും, അത്രയും തന്നെ ശങ്കറിനെ കുളിപ്പിക്കും. സോപ്പിട്ട് ലൈബോയ് സോപ്പിട്ടൊക്കെ കുളിപ്പിക്കണത്, ലൈബോയ് സോപ്പിട്ട് കുളിക്കണത്. ഒരാഴ്ചത്തേക്ക് ഇല്ല ഒരു സോപ്പ് മേടിച്ച, മേഡം ആഴ്ചയിൽ ഒന്ന് കുളിപ്പിച്ചാ മതി, എപ്പോഴെപ്പോഴും സോപ്പ് മേടിക്കണ്ടേ. ഒരു ചെറിയ കുട്ടിയും ഈ മിണ്ടാപ്രാണിയും തമ്മിലുള്ള സ്നേഹം ആരെയും അത്ഭുതപ്പെടുത്തും. എന്തിന്, ഉണ്ണിയുടെ അമ്മയ്ക്ക് പോലും അത്ഭുതമാണ്. ശങ്കൻ ഇപ്പൊ ഒന്ന് കൊടുത്തതിന്റെ കാര്യം, ഉണ്ണിക്കുട്ടനൊന്ന് പൊള്ളിയായിരുന്നു, അരക്കിഴിപ്പോട്ട് കഞ്ഞി വീണായിരുന്നേ. കഞ്ഞി വീണ് പൊള്ളി 1 മാസത്തോളം ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പൊ ഇവിടെയുള്ള ആളുകൾ മുഴുവൻ ഇവരെ അറിയാൻ വരാത്ത ആളൊന്നും ഇല്ല ഇവിടെ. ഉണ്ണിക്കുട്ടനെ അറിയാം, ശങ്കറിനെ അറിയാം. അപ്പൊ എല്ലാവരും കൊണ്ടുവന്ന് ഈ ഫ്രൂട്ട്സ് കൊടുത്ത് പൊള്ളിക്കിടക്കണല്ലേ എന്നോർത്ത് ഇവൻ കഴിക്കണുണ്ടെന്ന് പറഞ്ഞാ ഞാനിരിക്കണത്. ഇവൻ പെരക്കാതിരിക്കണ എടുത്തോണ്ട് വന്ന് കാണാതെ നടക്കാൻ, എഴുന്നേറ്റ് നടക്കാനൊന്നും പാടില്ലായിരുന്നു. നടക്കാറായപ്പോഴത്തേക്ക് അതിനവിടെ ഇരുന്ന മുഴുവൻ ആപ്പിളും ഓറഞ്ച് പിന്നെ മാതളം മുഴുവനും കാണാതെ കൊണ്ട് ശങ്കരനെ തിരിച്ചത്. രണ്ടുപേരുടെയും സ്നേഹം കണ്ട് സുമനസ്സുകൾ മഴക്കാലത്തിന് മുമ്പേ തൊഴുത്തു വെച്ച് നൽകി. ഇനി ഒരാഗ്രഹം കൂടി ഉണ്ണിക്കുട്ടനുണ്ട്. എനിക്ക് സുരേഷ് ഗോപി സാറിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇവനായിട്ട് നിന്നൊരു ഫോട്ടോ എടുത്താൽ മതി, വേറെ ഒന്നിനും അല്ല, ഒരു ഫോട്ടോ എടുത്താൽ മാത്രം മതി.
പലപ്പോഴും പാവപ്പെട്ട കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ് ശങ്കറിന്റെ ചിലവ്. പക്ഷേ മരണം വരെയും അവൻ തനിക്കൊപ്പം ഉണ്ടാകണമെന്ന നിലപാടിൽ ഉണ്ണിക്കുട്ടൻ ഉറച്ചതോടെ ആ സ്നേഹത്തിന് മുന്നിൽ എല്ലാവരും തോറ്റു പിന്മാറി. ഉണ്ണിക്കുട്ടനെയും ശങ്കറിനെയും കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു. ശങ്കറിനോട് ഉണ്ണിക്കുട്ടന് ഒരല്പം സ്നേഹം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ മൃഗങ്ങളോടും ഈ 15 വയസ്സുകാരന് വാക്കുകൾക്ക് അതീതമായ ഇഷ്ടമുണ്ട്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ ചേർത്തല ചാരമംഗലത്തു നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കേരളത്തിലെ ഏതൊരു സ്കൂളിനും മാതൃകയാക്കാവുന്ന, കേരളത്തിലല്ല നമ്മുടെ രാജ്യത്തെ തന്നെ ഏതൊരു സ്കൂളിനും മാതൃകയാക്കാവുന്ന നിലയിലേക്കുള്ള പശ്ചാത്തല സൗകര്യവും കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാനുള്ള വല്ലാത്ത താല്പര്യം വർദ്ധിപ്പിക്കുന്ന ഒട്ടേറെ ഇടപെടലുകളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ ശാക്തീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ത്യക്കെന്നല്ല ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന നിലയിലേക്ക് പൊതുവിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് ലോക പരിസ്ഥിതി ദിനം, അതായത് 50 വർഷമായി ജൂൺ 5 ലോകം പരിസ്ഥിതി ദിനം എന്ന നിലയിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. കേവലം ഈ ഒരു ദിനത്തിൽ മാത്രം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല നമ്മുടെ നാടിനെ പരിസ്ഥിതി സൗഹാർദ്ദമാക്കി മാറ്റുക എന്നുള്ളത്. ഞാൻ വളരെ വിശദീകരിച്ച് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പൊതുവെ നമ്മളിവിടെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണത്തെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരായ സന്ദേശമാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭ തന്നെ പറയുന്നത് 400 മില്യൺ ടൺ പ്ലാസ്റ്റിക് ഒരു വർഷം ലോകത്താകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിലും പകുതിയോളം, അതായത് 200 മില്യൺ ടൺ പകുതിയോളം ഉപയോഗിക്കുന്നത് ഒറ്റത്തവണത്തെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഒറ്റത്തവണ ഉപയോഗിക്കാൻ വേണ്ടിയാണ് 200 മില്യൺ ടൺ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. അതിനുശേഷം നാം അവ വലിച്ചെറിയുകയാണ്. അങ്ങനെ വലിച്ചെറിയുമ്പോൾ ഇതിൽ 19 മുതൽ 23 മില്യൺ ടൺ പ്ലാസ്റ്റിക് മാലിന്യം തടാകങ്ങളിലും പുഴകളിലും കടലിലുമൊക്കെയായി വലിച്ചെറിയപ്പെടുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതൊഴിവാക്കലാണ് നമ്മളിൽ അർപ്പിതമായ ഉത്തരവാദിത്വം. വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഒരു ചെറിയ കടലാസ് പോലും വലിച്ചെറിയുന്നത് തെറ്റാണ് എന്ന ബോധത്തിലേക്ക് എത്തിക്കാൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ സാധിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ പോയി ഒരു ചെറിയ കടലാസ് നടന്നു പോകുമ്പോൾ നിലത്തിട്ടാൽ പോലും അത് വലിയൊരു തെറ്റാണ്. എന്നാൽ നമ്മളിവിടെ പൊതുവെ മാലിന്യം. ഇടുക്കി നെടുങ്കണ്ടം കല്ലാർ പുഴയോരം മുളക്കൂട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാൻ ഒരുങ്ങുകയാണ് ആദിശ്രീ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് 500 മുളത്തൈകളാണ് ഈ 8 വയസ്സുകാരി നട്ടുപരിപാലിക്കുന്നത്. മൂന്നാം പിറന്നാൾ ദിനത്തിലാണ് ആദിശ്രീ അച്ഛൻ അനിൽകുമാർ മുത്ത് പൊതുസ്ഥലങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കാൻ തുടങ്ങിയത്. ആദിശ്രീ പഠിക്കുന്ന പച്ചടി SNLP സ്കൂൾ പരിസരത്തും നെടുങ്കണ്ടത്തെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസരത്തും ഈ കൊച്ചുമിടിക്ക് നട്ട മരങ്ങളുണ്ട്. ഞാനാണെങ്കിൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കല്ലാർപ്പുഴ സംരക്ഷിക്കാൻ വേണ്ടി 500 മരത്തൈകൾ ഇവിടെ നടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും
കുറേ മരങ്ങൾ നട്ടു. കുറഞ്ഞ പ്രായത്തിൽ കുറേ മരങ്ങൾ നട്ടുകഴിഞ്ഞാൽ എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് 500 മുളത്തൈകളാണ് കല്ലാർപുഴയുടെ തീരത്ത് ആദിശ്രീ നടുന്നത്. മകളുടെ 3-ാം ജന്മദിനം തൊട്ടാണ് ഈ പ്രകൃതി സേവനം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ 1000-ലധികം മരങ്ങൾ നട്ട് സംരക്ഷിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ആദിശ്രീ നട്ട വൃക്ഷത്തൈകൾ സമയം കിട്ടുമ്പോഴെല്ലാം പരിപാലിക്കും. പ്രകൃതി സ്നേഹത്തിന്റെ വലിയ സന്ദേശമാണ് ഈ കൊച്ചുമിടുക്കി സമൂഹത്തിന് പകർന്നു നൽകുന്നത്. ന്യൂസ് 18 ഇടുക്കി. എറണാകുളം കോതമംഗലം എം എ കോളേജ് NSS വിഭാഗത്തിന്റെയും വാരപ്പെട്ടി പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും പ്ലാസ്റ്റിക് ബോധവൽക്കരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. എം എ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ അധ്യക്ഷത വഹിച്ചു. സതീഷ് ചോലാട്ട മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡയാന നോബി തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ഒരാൾ മരിച്ച നിലയിൽ. തൃക്കണ്ണമംഗൽ കടലാവിള സ്വദേശി ഷാജിയാണ് മരിച്ചത്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ ഭക്തരാണ് കുളത്തിൽ മൃതദേഹം കണ്ടത്. കൊട്ടാരക്കര പോലീസിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ആണ് മൃതദേഹം പുറത്തെടുത്തത്. കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. കായംകുളത്ത് ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചു. നഗരത്തെ രണ്ടായി വെട്ടിമുറിക്കുന്നത് ഒഴിവാക്കി പില്ലർ എലിവേറ്റഡ് പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കോളേജ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഏകദിന സത്യാഗ്രഹ സമരത്തോടെയാണ് സമരത്തിന് തുടക്കമായത്. ദേശീയപാത നിർമ്മാണത്തിൽ നഗരത്തെ വെട്ടിമുറിക്കുന്ന രീതി ഒഴിവാക്കി എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണം എന്നാണ് സമരക്കാരുടെ ആവശ്യം. ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിവിധ സാമൂഹിക സംഘടനാ പ്രതിനിധികളും സമരത്തിൽ അണിനിരന്നു. ആറാട്ടുപുഴ കണ്ടലൂർ പഞ്ചായത്തുകാരും നഗരത്തിന്റെ പടിഞ്ഞാറൻ മേഖലയും ഒറ്റപ്പെടുന്ന തരത്തിലാണ് നിലവിലെ നിർമ്മാണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് ആക്ഷേപം. താലൂക്ക് ആശുപത്രി, അഗ്നിരക്ഷാനിലയം തുടങ്ങി അടിയന്തര ഘട്ടങ്ങളിൽ തീരവാസികൾ ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ നഗരത്തിന്റെ കിഴക്കുഭാഗത്താണുള്ളത്. ഇതോടെയാണ് എലിവേറ്റഡ് പാത എന്നാവശ്യവുമായി നാട്ടുകാർ ജനകീയ സമരത്തിനിറങ്ങിയത്. നഗരത്തിന്റെ വികസന സ്വപ്നങ്ങൾ അട്ടിമറിക്കുന്ന തരത്തിലാണ് നിലവിലെ നിർമ്മാണമെന്നാണ് ആക്ഷേപം. കായംകുളം പട്ടണത്തെ ആശ്രയിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങൾ നിർവഹിച്ചു പോകുന്ന ആറാട്ടുപുഴ, കണ്ടല്ലൂർ, മുതുകുളം തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകളിലെ ജനങ്ങളുടെയും പിന്നെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വർദ്ധിക്കും എന്നത് മാത്രമല്ല, ഇപ്പോൾ സുനാമി വന്ന സന്ദർഭം അറിയാം, 2-7 കിലോമീറ്റർ കൊണ്ട് ഹൈവേയിലെത്താൻ കഴിയും. അന്ന് കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാകാതിരുന്നത് ഈ പിന്നെ ഈ റൂട്ടാണ്. ഇപ്പോൾ കൊച്ചിയിടേട്ടി പാലം കൂടെ വന്നതോടുകൂടി ജനങ്ങൾക്ക് അവിടെ ഒന്ന് ഓടി വന്ന് പട്ടണത്തിൽ വന്ന് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഈ വഴി അടഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വലിയ ദുരിതമായിരിക്കും. 7 മീറ്റർ ഉയരത്തിലാണ് കായംകുളം പട്ടണത്തിലൂടെ പുതിയ ഹൈവേ കടന്നു പോകുന്നത്. 7 മീറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം നമ്മളതിൻ്റെ ഉയരം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇത്തരത്തിൽ 2 പ്രദേശമാക്കി മാറുകയാണ്. നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ സുനാമി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ആശ്രയമായിരുന്നു നമ്മുടെ ഈ റോഡും ഈ കോളേജ് ജംഗ്ഷനും കായംകുളം പട്ടണത്തിലെ ആശുപത്രികളിലും മറ്റും എത്തിച്ചേരാൻ. ഇന്ന് അതിന് കഴിയാത്ത ഒരു രീതിയിലാണ് എത്തി നിൽക്കുന്നത്. സമാന്തര റോഡുകളെയെല്ലാം തടസ്സപ്പെടുത്തുന്ന റോഡ് നിർമ്മാണത്തിന് പകരം എലിവേറ്റഡ് ഹൈവേയാണ് പരിഹാരമെന്നാണ് സമരസമിതി പറയുന്നത്. ഷഹീദർ മസ്ജിദ് ജംഗ്ഷൻ മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെ തൂണുകൾ സ്ഥാപിച്ചുള്ള ഉയരപ്പാതയാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. ഇതിനായി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുമെന്ന് സമരത്തിൽ പങ്കെടുക്കുന്ന വിവിധ കക്ഷി നേതാക്കൾ ഉറപ്പു നൽകി. കോളേജ് ജംഗ്ഷനിൽ നടന്ന സമരത്തിൽ സമിതി ചെയർമാനായ ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു. യു പ്രതിഭ MLA, നഗരസഭാ ചെയർപേഴ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 18 കായംകുളം. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി, ഇന്നത്തെ സ്വർണവില ബ്രോട്ടിയുബൈ. അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,520, പവന് 44,160, വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000, പ്ലാറ്റിനം ഗ്രാമിന് 3,615, ഔൺസിന് 1,12,439. തരകൻസ് റോയൽ ജ്വല്ലറി, ഇന്നത്തെ സ്വർണവില ബ്രോട്ടിയുബൈ. അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.
മാലിന്യത്തിന്റെ